ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഈ വർഷം 50 കോടി തിയേറ്ററിൽ നിന്ന് തികച്ച് കളക്ട് ചെയ്ത എത്ര ചിത്രങ്ങളുണ്ടാകും അത് നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. നമ്മൾ കേൾക്കുന്നു ഒരുപാട് സിനിമകൾ 50 കോടിക്ക് മുകളിൽ കയറി എന്നുള്ളത്. എന്നാൽ നമ്മൾ കണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ലെവലിൽ നല്ലതായിട്ട് ഓടിയിരിക്കുന്ന സിനിമകൾക്ക് വലിയ രീതിയിലുള്ള കളക്ഷനും ആരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷ്മപർവം എന്ന സിനിമ നമുക്ക് നോക്കാം, ഹൃദയം എന്ന സിനിമ നോക്കാം, അതേപോലെ തന്നെ റോഷാക്ക്, CBI, കടുവ, പാപ്പൻ, ഇങ്ങനെയുള്ള സിനിമകൾ, ഇനിയുമുണ്ട് സിനിമകൾ വരാൻ, ജനഗണമന അങ്ങനെയുള്ള സിനിമയുണ്ട്, JJ Hey, ഈ സിനിമകളൊക്കെ വരാം. അപ്പോൾ ഇനിയും ഇത് കൂടാതെയും ഉള്ള സിനിമകൾ ഇതിനകത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 50 കോടി ക്ലബിൽ കയറിയിരിക്കുന്ന സിനിമ ഏതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിലൊന്ന് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ റോഷാക്ക് എന്നൊരു സിനിമയും കൂടെ കൂട്ടുകയാണെങ്കിൽ റോഷാക്ക് ഇന്നും 50 കോടിയായി കിട്ടിയതായി എങ്ങും ആരും പറയുന്നില്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ നമ്മൾ കേട്ടിരുന്നു 42 കോടി കിട്ടി. ഇത് നമ്മൾ വേറെ ഒരു വീഡിയോയിൽ ഇതേപോലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അത് GCC നിന്ന് അല്ലെങ്കിൽ ഓവർസീസിൽ നിന്ന് 16 കോടിക്ക് മുകളിൽ കിട്ടി, അതായത് 2 മില്യൺ കിട്ടിയെന്ന് 8ാം ദിവസം പറഞ്ഞ കാര്യങ്ങളുമൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ സിനിമകളുടെ കൂട്ടത്തിൽ തന്നെ പല സിനിമകളും 50 കോടിക്ക് മുകളിൽ പറയുന്നു. എന്നാൽ ഈ കണ്ട ഭീഷ്മപർവത്തിൻ്റെയോ റോഷാക്കിൻ്റെയോ അത്രയൊന്നും തിരക്കില്ലാത്ത സിനിമകളും നമ്മൾ കണ്ടു. ഇപ്പോൾ അവസാനമായി ഇറങ്ങിയ ഗോൾഡിൽ പോലും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. ഇതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടറിയാം എത്രയാണെന്നുള്ളത്. അതേപോലെ തന്നെ വമ്പൻ പരാജയമായ ഒരു ചിത്രം, ആ ചിത്രത്തിന് ഏകദേശം 20 കോടിക്കടുത്ത് കളക്ഷൻ വന്നതായിട്ടും പറയുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സിനിമകൾക്കിടയിൽ റോഷാക്ക് 39 കോടിയെ നേടിയുള്ളൂ എന്ന് ട്രാക്കർ ചേട്ടന്മാർ പറയുമ്പോൾ അത് ഒരു വല്ലാത്ത രസകരമായ കാര്യം തന്നെയാണ്. അതാണ് പറയാനുള്ളത്, ചേട്ടാ തള്ളുമ്പോൾ ഒരു മയത്തിൽ തള്ളു ചേട്ടാ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. കാരണം ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നും തോന്നുന്നില്ല. കാരണം ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രീ ബുക്കിങ്ങിലൂടെ മാത്രമായിട്ട് 100 കോടി കയറിയ ഒരു അത്ഭുത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഒരു ചിന്തയിൽ ഒന്ന് പറയാം, ഏതൊക്കെ സിനിമയായിരിക്കാം തികച്ചും 50 കോടി നേടിയിട്ടുള്ളത്. റോഷാക്ക് 50 കോടി ക്ലബിൽ കയറിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ 50 കോടി ക്ലബിൽ വന്ന ഏതൊക്കെ സിനിമകൾ അതിനകത്തിൽ എത്തിപ്പെടാതിരിക്കാം, ഇതെല്ലാം നമുക്കൊന്ന് ചർച്ചയിലൂടെ ഒന്ന് പറയാം. നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേ മീഡിയാസ്.